നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കട്ട ഒരു കള്ളന്റെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ഇബ്രാഹിം കുഞ്ഞ് അത് കേൾക്കാൻ വൈകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദുര്യോഗം. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്നത് ഒരു പഴഞ്ചൊല്ല് മാത്രമല്ല, ഒരു ശാസ്ത്രീയ സത്യവുമാണെന്ന് അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. സിമൻറ്റും കമ്പിയുമില്ലാതെ പണിത ഒരു പാലം കുലുങ്ങിയിട്ടും കേളൻ കുലുങ്ങില്ല എന്ന് പറയുന്നത് പോലെ ഇരിക്കുകയാണ് കോൺഗ്രസ് മുന്നണി. സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പാലത്തിനുള്ളൂ എന്നാണ് അഴിമതി മുന്നണി ഇപ്പോഴും ആവർത്തിക്കുന്നത്. വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ ഒരു കഥ പിന്നീട് കെ ജി ജോർജ് സിനിമയാക്കി. സിനിമയുടെ പേര് പഞ്ചവടി പാലം. പാലം പണിയേണ്ട കമ്പിയും സിമൻറ്റും എടുത്ത് ദുശാസനക്കുറിപ്പും സിൽബന്ധികളും കക്കൂസും കടമുറിയും പണിതു. ഉദ്ഘാടനത്തിൻ്റെ അന്ന് പാലം പൊളിഞ്ഞു വീണു. തിരശീലയിലെ അഭ്രകാവ്യത്തിന് നിത്യജീവിതത്തിൽ പുനരവതാരമുണ്ടാകുമെന്ന് ഇബ്രാഹിം കുഞ്ഞെന്ന മുൻ മന്ത്രി പുംഗവൻ കരുതി കാണില്ല. കമ്പിപ്പാരയുമായി പൂട്ടുപൊളിക്കാൻ പോകുന്ന കള്ളന്മാർക്ക് ഇബ്രാഹിം കുഞ്ഞിനേക്കാൾ നീതിബോധവും മനുഷ്യപ്പറ്റും കാണും. 47 കോടി രൂപ വകയിരുത്തിയ ഒരു പാലമാണ് കൊല്ലം 2 ആകും മുമ്പ് പഞ്ചറായത്. സ്വന്തം ബീവിയായ മുംതാസിനെ ഓർക്കാൻ ഷാജഹാൻ താജ്മഹൽ കെട്ടിയപ്പോൾ തൻ്റെ ഭരണത്തിൻ്റെ വികസനത്തെപ്പറ്റി ഓർക്കാൻ ഇബ്രാഹിം കുഞ്ഞ് കെട്ടിയത് കാറ്റടിച്ചാലാടുന്ന പാലാരിവട്ടം പാലമാണ്. പൊതുമരാമത്ത് രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മന്ത്രിയാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം അധികം സംസാരിക്കത്തില്ല, പക്ഷേ കാര്യങ്ങൾ നടത്തിയിരിക്കും. സുപ്രീം കോടതി വിധിക്കെതിരെ മനസാക്ഷിയുടെ കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ചാണ്ടി സാർ പറയാതിരുന്നത് ഭാഗ്യം. പാലാരിവട്ടം പാലം എന്നേ ചത്തു എന്ന് വിദഗ്ധരെല്ലാം വിധി എഴുതിയതാണ്. നാറ്റമടിച്ചിട്ടും കുഴിച്ചിടാൻ സമ്മതിക്കാതെ ആ മൃതദേഹത്തിന് കാവലിരിക്കുകയായിരുന്നു കോൺഗ്രസ് മുന്നണി. അന്നത് പൊളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ മറ്റൊരു പാലം ഉണ്ടാകുമായിരുന്നു, നാട്ടുകാരുടെ ദുരിതവും മാറുമായിരുന്നു. അവസാനം പാലം പൊളിക്കുന്നതിനേക്കാൾ ചിലവ് അപകടകരമായ പാലം പൊളിക്കണമെന്ന് വാദിക്കുന്നതിനു വേണ്ടി സർക്കാരിന് ചിലവാക്കേണ്ടി വന്നു. പാലമല്ലല്ലോ, പാലത്തിൻ്റെ പുറത്തുകൂടി കയറുന്ന ജനമാണല്ലോ വലുത്. പാലത്തിൻ്റെ പേരിൽ ഇടതുമുന്നണി രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് കോൺഗ്രസ് മുന്നണി പറയുന്നത്. പാലത്തിന് ബലക്ഷയമില്ലെന്ന് വാദിക്കാൻ കളിക്കിറക്കിയ മുഴുവൻ ആളുകളെയും സുപ്രീം കോടതി എടുത്തുടുത്തു. ഒരു പുതിയ പാലമുണ്ടാക്കാനുള്ള ചിലവ് മുഴുവൻ അവർ സുപ്രീം കോടതിയിലെ കൊടികെട്ടിയ വക്കീലന്മാർക്ക് നൽകിയിട്ടും കേസ് തോറ്റു, സർക്കാർ ജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനും എഞ്ചിനീയർമാരല്ല. പാലം പൊളിക്കണമെന്ന് ആദ്യം പറഞ്ഞതും അവരല്ല. ചെന്നൈ IIT ചീഫ് എഞ്ചിനീയർമാരുടെ വിദഗ്ധ സമിതി, കേന്ദ്ര ഗതാഗത മന്ത്രാലയം, ഇങ്ങനെ പല പല സമിതികളെ കേട്ട ശേഷമാണ് പാലാരിവട്ടം പാലം പൊളിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പാലം പൊളിക്കേണ്ട, സൂപ്പർ ഗ്ലൂവ് ചൊട്ടിച്ചാൽ മതിയെന്നാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആളുകൾ പറഞ്ഞു നടക്കുന്നത്. മല തുരന്ന് കൊങ്കൺ പാത ഉണ്ടാക്കിയ ഈ ശ്രീധരനേക്കാൾ വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്തായാലും ഇബ്രാഹിം കുഞ്ഞിന് ഉണ്ടാവാൻ വഴിയില്ല. രണ്ട് ഭാഗവും കേട്ട ശേഷമാണ് പാലം പൊളിക്കാൻ രാജ്യത്തെ പരമോന്നത കോടതി ഉത്തരവിട്ടത്. ഇബ്രാഹിം കുഞ്ഞിന് നാണവും മാനവും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് മേൽപ്പടി വികാരം തിരിച്ചു കിട്ടണമെങ്കിൽ നാണവും മാനവുമുള്ളവർ കുളിക്കുന്ന കുളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് പരമ്പരാ വെളുപ്പിന് ആ കുളത്തിലൊന്നു പോയി മുങ്ങി നിവരുക. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നാണവും മാനവും തിരിച്ചു കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കാക്കനാട് ജയിലിൻ്റെ ഭാവി വാഗ്ദാനമായ ഇബ്രാഹിം കുഞ്ഞ് പാലത്തിൽ കിടന്നുരുളുന്നത് മനസ്സിലാക്കാം. അഴിമതിക്കെതിരെ ഇരുട്ട് വെളുക്കെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ KPCC അധ്യക്ഷൻ പറയും പോലെ അദ്ദേഹം ബീറ്റിംഗ് എറൗണ്ട് ബുഷിലാണ്. ഇതിനിടയിലൂടെ പാലം പണിതവർക്കെല്ലാം 10-ൻ്റെ പണി വരുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഇബ്രാഹിം കുഞ്ഞിൻ്റെയും അദ്ദേഹത്തിൻ്റെ മൂടുതാങ്ങികളായ കോൺഗ്രസ് മുന്നണിയിൽപ്പെട്ടവരുടെയും ബിപി കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തെപ്പോലും സ്വാധീനിക്കാൻ ഇബ്രാഹിം കുഞ്ഞ് ശ്രമിച്ചിരുന്നു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ആദ്യത്തെ അന്വേഷണ സംഘ തലവനായ DYSP അശോക് കുമാറിനെ മാറ്റി പുതിയ DYSP ശ്യാംകുമാറാണിപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പ്രതികൾക്ക് വിവരം ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ സർക്കിൾ ഇൻസ്പെക്ടറായ ഷെറിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒന്നുറപ്പിക്കാം, പാലാരിവട്ടം സംഭവത്തിലെ എല്ലാ കുറ്റവാളികളെയും ആമത്താഴിട്ട് ബന്ധിച്ചിരിക്കും ഈ സർക്കാർ. ഇതിനിടയിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല. കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഒരു പാലം ഇടിച്ചു പൊളിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ട ദിവസം ഇവിടുത്തെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ അന്തിച്ചർച്ചക്കെടുത്തത് ജലീലിന് കുരുക്കു മുറുകുമോ എന്നായിരുന്നു. കുരുക്കു മുറുകിച്ചാവാൻ നിൽക്കുന്ന കോൺഗ്രസ് മുന്നണിക്ക് വെന്റിലേറ്ററിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പണിയാണല്ലോ ഇവിടുത്തെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്നത്. ഓണത്തിന് സർക്കാർ കൊടുത്ത പലവ്യഞ്ജന കിറ്റിൽ 10 രൂപയുടെ പപ്പടം ചീത്തയായതിന് പുലഭ്യം പറഞ്ഞ മാധ്യമങ്ങൾ 47 കോടി രൂപയുടെ ഒരു പാലം പുതുക്കി പണിയാൻ പോകുന്നത് ചർച്ചയാക്കാതിരുന്നത് എന്ത് മാധ്യമ ധാർമ്മികതയാണ്? ഓണക്കിറ്റിലെ ശർക്കരയുടെ തൂക്കം കുറഞ്ഞു പോയത് ചർച്ചയാക്കിയവർക്ക് പാലാരിവട്ടം പാലം പുതുക്കി പണിയുന്നത് ചർച്ചയാക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്ത് പറയാനാണ്?
കട്ടവന്റെ കൈവെട്ടുന്ന നിയമമുള്ള രാജ്യങ്ങളിലാണ് ഇബ്രാഹിം കുഞ്ഞും എംസി കമറുദ്ദീനും എല്ലാം ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വികലാംഗരാകുമായിരുന്നു അത് ഓർത്തിട്ട് വേണം അഴിമതി എന്ന് വലിയ വായിൽ പ്രതിപക്ഷം ഒപ്പാരി വെക്കാൻ പാലാരിവട്ടം പാലം 8 മാസത്തിനകം പുതുക്കി പണിയും സർക്കാർ ഘടനാവിൽ നിന്ന് പുതിയതായി 1 രൂപ പോലും മുടക്കാതെ തന്നെ സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ നിന്നും മിച്ചം പിടിച്ച 18 കോടി രൂപ ഉപയോഗിച്ച് മെട്രോമാൻ ശ്രീധരൻ തന്നെ അതിന് നേതൃത്വം നൽകും ഈ പാലവും അതിന്റെ നിർമ്മാണവും ഇവിടത്തെ എഞ്ചിനീയർമാർക്ക് ഒരു താക്കീതാണ് നിലാവുണ്ടെന്ന് കരുതി ആരും വെളുക്കുവോളം കക്കരുത്